നമസ്കാരം, ഞാൻ ചിഞ്ചിനക്കടി ജില്ലാ ജഡ്ജ് ജഡ്ജ് സുധാകര കൈമൾ. ഞങ്ങൾ ആലോചിക്കും നിങ്ങളും ജഡ്ജാണ്, കാര്യം ശരി. പക്ഷേ അപ്പോൾ എന്താണ് ഈ ജഡ്ജ് ഇവിടെ വന്നതെന്ന് നിങ്ങൾ ആലോചിക്കും. കോമഡി ഉത്സവത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ജഡ്ജ് ഒരു പെർഫോമൻസിനായിട്ട് ഇവിടെ വരുന്നത്, അതും അതേ ഡ്രസ്സിൽ. നമ്മൾ കാരണം ഈ കറുത്ത കോട്ടിനുള്ളിൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ കറുത്ത കോട്ടിന് വേറൊരു കറുത്ത കോട്ടുണ്ട്, പിന്നെ ഒരു വെള്ള ഷർട്ടുണ്ട്, അതിനുള്ളിൽ ഒരു ഒരു കലാകൃതിയുണ്ട്. അത് ഞാൻ തുറന്ന് ഞാൻ തുറന്ന് കാണിച്ചിട്ട് ഞാൻ പോകുന്നു. ഞാൻ അപ്പോൾ മിമിക്രി പെർഫോമൻസ് ആണ്, എല്ലാവരും ഒന്ന് അനുഗ്രഹിക്കണം. എൻ്റെ മിമിക്രി പെർഫോമൻസ് ആരംഭിക്കുകയാണ്. മാൻസോസിന് പന്തൽ എൻ്റെ മിമിക്രി ആരംഭിക്കുകയാണ്. ആദ്യമായി ഈയിടെ പുറത്തിറങ്ങിയ പുതിയ ട്രെയിനായ വന്ദേ ഭാരത് എക്സ്പ്രസ്, അതിൻ്റെ ശബ്ദമാണ് അനുകരിക്കുന്നത്. ശ്രദ്ധിക്കുക, കൊച്ചുകുട്ടികൾ അനുകരിക്കരുത്. വന്ദേ ഭാരത് എക്സ്പ്രസ്. സാറേ, എന്തുവായി കാണിച്ചേ? വന്ദേ ഭാരത് എക്സ്പ്രസ്. വന്ദേ ഭാരത്? ആ, ഞാനിപ്പോ ചെയ്തോ അങ്ങ് പോയത്, ഓണ്ട് പോണോ? സാറേ, അതാണോ ചോദിച്ചത്? പിന്നെ സാർ ഇവിടെ വന്ന് നിൽക്കുവാണോ? പിന്നെ ഒന്ന് നിന്റെ സ്ഥലമാണോ? നീ എടുത്തു വന്നോ? അതല്ലെന്ന്, പിന്നെ ഇന്ന് അവധിയല്ലേ? ഇതൊക്കെ ഇപ്പോഴാണോ പറയേണ്ടത്? ഇന്നലെ പറഞ്ഞാ നമ്മൾ സംഘടിപ്പിച്ചു നോക്കില്ലേ? എന്തുവാ എന്റെ പൊന്ന് സാറേ, ആ അവധിയുടെ കാര്യമല്ല പറഞ്ഞത്. ഇന്ന് എനിക്ക് അവധിയല്ലേ? അവധിയാണ് വീട്ടിൽ ഇരിക്കുന്നത്. ഈ ടോമാഞ്ചലിൽ പട്ടി നടക്കുന്നില്ല, എന്റെ പുറകെ എന്തിനാണ് നടക്കുന്നത്? സാറേ, ഇന്ന് എന്റെ കേസ് അവധിക്ക് വെച്ചേക്കുന്ന ദിവസമല്ലേ? ഞാൻ പ്രതിയെക്കൊണ്ട് ജാമ്യം എടുക്കാൻ കോടതി ചെന്നപ്പോ അവര് പറഞ്ഞു സാർ അവിടെ ഇല്ല, കോമഡി ഉത്സവത്തിൽ വന്നിട്ടുണ്ടോ? അതും പറഞ്ഞ് ചാരി പിടിച്ച് വന്നതല്ലേ ഞാൻ പ്രതിയെ കൊണ്ട് ഇങ്ങോട്ട് എന്ന് പറയുമ്പോൾ ചൂട്ടാണെന്ന് ഒരു കാര്യം ചെയ്യും. ഇന്ന് അത്യാവശ്യമായിട്ട് ജാമ്യം എടുത്ത അവനെന്താ കാര്യം തന്നെയാണ് സാറേ? അവനടുത്ത് മോഷണം ഉണ്ടാക്കണ്ട? അല്ല, അവനടുത്ത് കുറെ കാര്യങ്ങളില്ലേ? അവന് കുടുംബമായിട്ട് ജീവിക്കുന്നുണ്ടല്ലേ? ഒരു കാര്യം, അവനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക, ഞാൻ ഈ കോമഡി ഉത്സവത്തിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, 12 മണി കഴിഞ്ഞ് അവിടെ വരാന്ന് പറ. അപ്പോ കോമഡി ഉത്സവ ഷൂട്ടാണോ? ഞാൻ തന്നെ ഇവിടെ കാലി പിടിച്ചാൽ കയറി. അപ്പൊ ഇയാളെ എന്റെ സ്ക്രീൻ സ്പേസ് തട്ടിയെടുക്കാൻ വന്നു ഇയാൾ. അല്ല, എന്റെ പ്രതിക്ക് എങ്ങനെയായാലും ഒന്ന് ജാമ്യം വേണം. ശരി, ഇത് അത്യാവശ്യമായി പോയി. ഇത് 12 മണിയാണ് ഞാൻ വരാന്ന് കോടതിയിലോട്ട് പോവാൻ. എന്റെ പൊന്ന് സാറേ, അവന് ജാമ്യം കിട്ടിയില്ല, വിഷയമാക്കുമെന്ന്. ഇത് എന്തും ക്ഷമിക്കണം കേട്ടോ, ഈ ഒരു 5 മിനിറ്റ് ഞാൻ എടുക്കുവാണേ. കാരണം ഞാൻ കോടതി പോണേ, 12 മണി കഴിഞ്ഞ പോനക്കു. ഈ പ്രതിക്ക് എന്തോ അത്യാവശ്യമുള്ളതുകൊണ്ട് ഒന്ന് തീർപ്പാക്കി കൊടുക്കണം കേട്ടോ. അത് വേറെ പ്രശ്നങ്ങൾ വരത്തില്ല. ആരെല്ലാം ചോദിച്ചാൽ കോമഡി ഉത്സവം എന്നുള്ളത് 5 മിനിറ്റേക്ക് ഞാൻ കോടതി ഉത്സവം ആക്കി എന്നങ്ങ് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ തുടങ്ങാൻ വിളിക്കുക. ആരാന്ന് വെച്ചാൽ അത് ഇവിടെ വെച്ച് എങ്ങനെ വിസ്താരം നടത്തുന്നത്? എടാ ടൊൽക്കെ, വിസ്താരം നടക്കുന്നത്? ഇതുപോലെ വിസ്താരം നടത്താൻ പറ്റുന്ന വേറെ ഏത് സ്ഥലം ഉണ്ടോ? അത് ശരി, എന്നാ ഞാൻ പ്രതിയെ വിളിക്കട്ടെ. ധൈര്യമുണ്ട്. കേസ് നമ്പർ 48/2006 തെക്കേക്കുഴിയിൽ ഇരുമ്പ് ജോണി, ഹാജരുണ്ടോ? 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 ഹാജരില്ല. മനസ്സിന് മന്ദിരം എന്റെ മിമിക്രി ആരംഭിക്കുകയാണ്. അതുമായി ഭൂമിയുടെ ഉൽപ്പത്തി. ഹാജരുണ്ട്. ബ്രേക്ക് ഔട്ട് വരെ നിൽക്കുക. എന്റെ കലാഭാവി നശിപ്പിക്കാൻ കേറി. അയ്യോ, എന്റെ ബർത്ത്ഡേ ആണോ ഇന്ന്? എന്ത്, എനിക്ക് സമ്മാനമൊക്കെ ആയിട്ട് ആരും വരും? അയ്യോ, സമ്മാനമല്ല, പിന്നെ അത് പ്രതിക്കൂട് കോടതി ഇളക്കിക്കൊണ്ട് വന്നതാ. പ്രതിക്കൂട് കൊണ്ടുവന്നതിനോട് ഇങ്ങോട്ട് വരുന്നത്? കിളിക്കൂട് കൊണ്ട് വരാം. ഞാൻ കൈതോട്ടക്കാരനാണോ? 1000 രൂപ ഫൈൻ അടിച്ചിട്ടുണ്ട്. അത് ജഡ്ജിന്റെ മുഖത്ത് നോക്കി, ഇത്രയും മീറ്റർ ഇല്ലാത്ത മാട്ട കൗണ്ടർ അടിച്ചതിന് 1000 രൂപ. ഇതെന്തിനാ ഇടപാടാ? 1000 രൂപ വീണ്ടും ഫൈൻ. അത് കോടതിയെ നഗ്നതാ പ്രദർശനം. 1000 രൂപ വീണ്ടും. ബഹുമാനപ്പെട്ട കോടതി, എന്നോട് ക്ഷമിക്കണം, 1000 രൂപ കൂടുതൽ എഴുതണം. എന്തോ ഈ പോക്കറ്റിലായിരുന്നു, ഈ പോക്കറ്റിലായിരുന്നു, ഒന്നും മുണ്ട് പോക്കണം. 1000 രൂപ വീണ്ടും ഫൈൻ. 3000 രൂപ ഫൈൻ. 1000 രൂപ തരണം. രാവിലെ നല്ല കോളായില്ലേ? ഞാൻ കാരണമല്ലേ 3000 കിട്ടിയത്? 1000 തരണം എനിക്ക്. അതിന് ഇതിന്റെ പകുതി എന്തായിരുന്നു എനിക്കിരുന്ന്? ഒരു കച്ചവടം ആകുമ്പോൾ എന്തൊരു ലാഭം വേണ്ടി? ഇത് തടിക്കച്ചവടം അല്ലേ, ഇത് കോടതിയിലെ കേസിന്റെ വിസ്താരമാണ്. സോറി, കോടതി കൊടുക്കാൻ എന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാനല്ലേ? നമുക്ക് തുടങ്ങാം. ആ, തുടങ്ങാം. ഹലോ, കൂട്ടിക്കറ കൂട്ടിക്കറ, ഞാൻ എന്തോ കോഴിയോ? എടാ, നിനക്ക് ജാമ്യം വേണോ? എനിക്ക് ജാമ്യം വേണം, പുള്ളിയുടെ ആംഗ്യം വേണ്ടെന്ന് പറ. എടാ, പുള്ളിക്ക് മനസ്സിൽ ഉണ്ടായാലും ജാമ്യം കിട്ടത്തുള്ളൂ, മര്യാദയ്ക്ക് അടങ്ങി കൂട്ടിക്കറി. അങ്ങോട്ട് കയറിയില്ലോ അതിനകത്തോട്. സാർ, കേനായി പേനയൊന്നും ഇല്ലാതാണോ വരുന്നത്? ഇനി ഞാൻ തുടങ്ങട്ടെ? എന്ത് തുടങ്ങി? ഞാൻ ചോദിക്കട്ടെ, പാതി ഭാഗം വന്നിട്ടുണ്ടോ? പാതി ഭാഗം വന്നിട്ട് എന്താ കാണിക്കാൻ? അതാണ്, മുഴുവൻ ഭാഗം വന്നിട്ടുണ്ട്. പകുതി ഭാഗം വന്നിട്ടുണ്ടോന്നല്ലേ ചോദിച്ചത്? ഈ പാതി ഭാഗം വക്കീൽ വന്നിട്ടുണ്ടോ? ആ പാതി ഭാഗം വക്കീൽ നമ്മുടെ ജോസഫ് വക്കീലല്ലേ? പുള്ളി അവധിക്ക് അപേക്ഷിച്ചേക്കും, ഇന്ന് വരത്തില്ല. ജോസഫ് വക്കീലാണോ? അതെ അതെ. പുള്ളി ക്രിമിനൽ ലോയർ അല്ലേ? അല്ല, സിവിലാ പുള്ളി. അല്ലല്ല, പുള്ളി ക്രിമിനൽ ലോയറാണ്, ജോസഫ് വക്കീൽ ക്രിമിനൽ ലോയറാണ്. അല്ല സാറേ, ജോസഫ് വക്കീൽ ഞാനോട് ഒരുമിച്ചില്ല കാന്റീനിൽ ചായ കുടിച്ചത്. പുള്ളി സിവിലാ. എന്ത് കൊള്ളത്, എത്ര വർഷമാണ് ഞാൻ കാണുന്നത്, പുള്ളി ക്രിമിനൽ ലോയറാണ്. പുള്ളി ക്രിമിനൽ ലോയറാണ് തറപ്പിച്ച് പറയാൻ കാര്യം എന്തോ സാർ? കാരണം ഞാൻ കഴിഞ്ഞ അങ്ങേ മാസം കോടതി പിരിഞ്ഞിട്ട് വെളിയിലോട്ട് ഇറങ്ങിയപ്പോ ഞങ്ങൾ തമ്മിൽ ചെറിയൊരു വാക്ക് തർക്കം, അതിന്റെ പുറത്ത് ചെറിയൊരു എക്കച്ചക്കല്. ഈ പാട് കണ്ടോ, തോടാക്കുപ്പിക്ക് ജോസഫ് വക്കീൽ വെച്ച് കീച്ചതാ. അന്ന് ഞാൻ ഉറപ്പിച്ചു പുള്ളി ക്രിമിനൽ ലോയറാണ്. ഓക്കെ, അന്യായ ക്രിമിനൽ, അന്യായ ക്രിമിനൽ. ഓക്കെ, നമ്മൾ ആരംഭിക്കട്ടെ സാർ? ആരംഭിക്കാം. ഈ നിൽക്കുന്ന എന്റെ കച്ചി എവിടെ പോടാ? നല്ല രസം താഴെ ഇരിക്കും. പുറത്തൊന്നും എന്തായാലും മേടിക്കണോ? ജ്യൂസാവല്ലോ. ക്ഷമിക്കണം കേട്ടോ, ഒരു 5 മിനിറ്റ്. സോറി സാർ. മിസ്റ്റർ ഇരുമ്പ് ജോണി, നിങ്ങൾ ഒരു ക്രൂരനും നികൃഷ്ടനും സർവോപരി കണ്ണിൽ ചോരയില്ലാത്തവനും ഒരു നാണം കെട്ടവനുമാണെന്ന് ഞാൻ പറഞ്ഞാൽ എന്റെ വായിരിക്കുന്നതെല്ലാം കേൾക്കും, നിങ്ങൾ അറിയാം.
ഏതോ പറഞ്ഞാലും ഞാൻ അവൻ്റെ മുഖത്തൊക്കെ തിരിച്ചു പറയാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടില്ല, വാദിച്ച് ജയിപ്പിച്ചാന്ന് പറഞ്ഞു. അത് കോടതിയാണ്, ഞാൻ ക്ഷമിക്കും. ഇത് കോമഡി ഉത്സവത്തിന്റെ വേദി, ഒരുപാട് ആൾക്കാർ കാണുന്നു. ഇവിടെ വെച്ചാൽ നാണം കെടുത്തി കഴിഞ്ഞാൽ ഭർത്താവിനും പറയാറിയോ? ഞാൻ അത് നിഷേധിക്കുന്നു, ഞാൻ പറഞ്ഞു പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ പറയണം, നിഷേധിക്കുന്നു ഞാൻ പറയണം. ഞാൻ നിനക്ക് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചല്ല, അത് ഞാൻ ഇവിടെ വില്ലടിച്ചാമ്പാട്ട് നടത്താൻ നിൽക്കുകയല്ലേ കേട്ടോ. ഈ സമയമില്ലാത്ത സമയത്ത് നിങ്ങൾ കാര്യം പറഞ്ഞോ, കൊച്ചു കൊച്ചു പഠിക്കാതെ. സോറി സാർ. സാർ, ഈ നിൽക്കുന്ന എന്റെ കക്ഷി വളരെ നിരപരാധിയും മഹാമനസ്സലിവുള്ളവനുമാണെന്ന് ഈ കോടതിക്ക് മുമ്പാകെ ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. എന്നിട്ടാണോ ഈ നാട്ടുകാർ മൊത്തം ഇയാളെ കള്ളാന്ന് വിളിക്കുന്നത്? ഇല്ലടോ, അവന്റെ മുഖത്തോട്ടല്ലേ കള്ളലക്ഷണം. നാളെ ഇങ്ങനെ കളവും താനുമായിട്ട് ചാക്കിലോട്ട് മത്സരം നടക്കുവാണോ അങ്ങോട്ടും ഇങ്ങോട്ടും? സാറേ, ഈ കള്ളന്മാരെ എങ്ങനെ അടച്ചാക്ഷേപിക്കില്ല അറിയോ? പിന്നെ ഞാൻ തുറന്നു വെച്ച് ആക്ഷേപിക്കട്ടെ, അവർക്ക് നല്ലൊരു മനസ്സുണ്ടോ? അത് സാറിന് അറിയാൻ വേണ്ട. അത് കള്ളന്മാർക്കോ? ഈ നാട്ടിൽ ഏറ്റവും കൊള്ളരുതാണ് കള്ളന്മാർ. സാറേ, ഒരു ഒരു അഡ്വക്കേറ്റ് പ്രാർത്ഥിക്കുന്നത് എന്തറിയോ? എല്ലാ മനുഷ്യർക്കും എന്നും കേസ് കിട്ടും, മഴക്കം ഉണ്ടാകണേ, എനിക്ക് പൈസ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്നത്. അത് ശരി, ഞങ്ങൾ കള്ളന്മാരാകല്ലേ അറിയോ? എന്തോ കള്ളന്മാർ, എല്ലാ മനുഷ്യർക്കും രാത്രി നല്ല ഉറക്കം കിട്ടണേ എന്നാ പ്രാർത്ഥിക്കുന്നത് അറിയോ? അയ്യോ, അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായി. ഇപ്പൊ ഈ കൂട്ടിക്കേറി ഇന്ന് കറങ്ങുന്നു അറിയാമോ? നാണമുണ്ടോ നിങ്ങൾക്ക്? നാണം ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, അതായത് ഒരു മാസത്തിൽ 30 ദിവസമാണെങ്കിൽ 15 ദിവസവും ഇദ്ദേഹം കോടതി കയറി ഇറങ്ങുവാണോ? പിന്നെ ഒരു മാസത്തിൽ 30 ദിവസം ആണെങ്കിൽ 31 ദിവസവും സാറ് കോടതി കയറി ഇറങ്ങുന്ന ഒരു നാണമില്ല. പിന്നെ എന്ന് വെച്ചാൽ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല, ഞാനവിടെ തട്ടുകട കണ്ടതല്ല എന്റെ ഭാര്യ പറഞ്ഞുവിടാൻ പകരുന്നുണ്ടോ? എവിടുന്ന് വരുന്നടാ ഇതൊക്കെ? എത്ര നാളായിട്ട് എനിക്ക് പരിചയമുള്ള വക്കീലെന്നറിയാമോ? കോടതിയിൽ വെച്ച് കിറുക്കിട്ട് കുത്തിയ കമാന്ന് അക്ഷരം മിണ്ടാത്ത മനുഷ്യൻ ഇത്രയും ക്യാമറ ഇരുന്നപ്പോ വെച്ച് കീച്ചുന്നാണ്ടോ? പണ 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 മേലോട്ട് നോക്കാൻ പറഞ്ഞു. മേലോട്ട് നോക്കാനല്ല പറഞ്ഞത്, മേ ഐ ലോർഡ്? സാറിനെ റെസ്പെക്ട് ചെയ്തല്ലേ ഞാൻ. എന്നാന്നോ? ബ്രസീൽ. അങ്ങനെയുള്ള എന്റെ കക്ഷിക്ക് നിരുപാധികം ജാമ്യം നൽകണമെന്ന് അപേക്ഷിക്കുകയാണ്. ശരി, ഇനി ഞാൻ തർക്കത്തിനൊന്നുമില്ല, ജാമ്യം അനുവദിച്ചിരിക്കുന്നു. വേറെ വല്ല കേസ് വല്ല ഉണ്ടോ? പറ തീർപ്പാക്കി തരും. എനിക്കൊരു പെറ്റിക്കോട്ട് ഉണ്ടായിരുന്നു സാറ്. പെറ്റിക്കോട്ട് മാത്രമേ ഉള്ളൂ, ഈ കുഞ്ഞുടുപ്പും കുപ്പിയോളം അങ്ങനെ വല്ല ഉണ്ടോ? ഈ പെറ്റിക്കോട്ടെന്നല്ല പറഞ്ഞേ, പിന്നെ എനിക്കൊരു പെറ്റി കേസ് ഉണ്ടായിരുന്നു. സാർ എന്താ വർത്തമാനം ഈ പറയുന്നേ? അപ്പോഴേ ഇവന്റെ ഒരു 2016 വലിയൊരു റോബറി കേസുണ്ട്. അതെന്ന് പറ പറ 2016 ഹൈ സെക്യൂരിറ്റി ഉള്ള സഹകരണ ബാങ്കിന്റെ പൂട്ട് കുത്തിപ്പൊളിച്ച് ലക്ഷങ്ങൾ കവർന്ന ഇരുമ്പ് ജോണി ഹാജർ. ഇവിടെ ഇത്രയും സെക്യൂരിറ്റി ഉള്ള ബാങ്കിന്റെ പൂട്ട് നാം പൊളിച്ചോ? അതെങ്ങനെ പൂട്ട് പൊളിച്ചൊന്ന് പറഞ്ഞുതരോ. അല്ല സാറിന് അത്ര രൂപ ശമ്പളം ഉണ്ട്? എനിക്ക് എത്രയും ആയിക്കോട്ടെ, എനിക്ക് ചിലപ്പം ലക്ഷങ്ങൾ കിട്ടും, 10,000 കിട്ടും, അതും തരാൻ അറിയുന്നത്. താൻ ഈ പൂട്ട് പൊളിച്ച് എങ്ങനെയാന്ന് പറ. അല്ല എത്ര ശമ്പളം കിട്ടും സാറിന്? ഏകദേശം എത്ര രൂപ കിട്ടുമെന്ന് പറ എനിക്ക് ലക്ഷങ്ങൾ കിട്ടുമെന്ന് കൂട്ടിക്കോ. താൻ ആ പൂട്ട് പൊളിച്ച് എങ്ങനെയാന്ന് പറ ഇത്രയും ലക്ഷം കണക്കിന് രൂപ ശമ്പളം വാങ്ങി നല്ല മാന്യമായിട്ടൊരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാ ഈ പുള്ളിക്ക്. ഇനി ഞാൻ പൂട്ട് പൊളിക്കുന്നവരെ പഠിപ്പിച്ചു കൊടുക്കാതെ. സാറ് നാളില്ല സാറേ, അല്ലെന്ന് പൂട്ട് പൊളിക്കുന്ന പഠിപ്പിക്കാനല്ലെന്ന് അത് അറിഞ്ഞിട്ട് വേണം എനിക്ക് ഇതിന്റെ വിധി കൽപ്പിക്കണ്ടേ എനിക്ക്? സാർ, അത് പ്രതിക്ക് സംഭവിച്ചു പോയതാണ്, ഒരു ഉന്മാദാവസ്ഥയിൽ അദ്ദേഹത്തിന് സംഭവിച്ചു പോയത്. അങ്ങനൊന്നും പറയാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യ്, ഇത്രയും വലിയ പ്രമാദമായ ഒരു കുറ്റം ചെയ്തുകൊണ്ട് 50,000 രൂപ ഇന്ന് വൈകിട്ട് 3 മണിക്കുള്ളിൽ കോടതിയിലെ താൻ അടയ്ക്കണം. നല്ല കാര്യം ഉണ്ടായിരുന്നോ? സാറിന് മനസ്സലിവ് ഉണ്ടായിട്ട് നിനക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി എങ്ങനെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുവല്ലായിരുന്നു. ഈ തർക്കുത്തരം പറഞ്ഞ് പുള്ളിയെ കളിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം കൊടുക്കാൻ പറ്റില്ല. ജഡ്ജ് വിധിച്ചാ വിധിച്ചാ ഇന്ന് വൈകിട്ട് 3 മണിക്കുള്ളിൽ അടച്ചിരിക്കണം. എന്റെ പൊന്ന് സാറെ, 3 മണിയാകുമ്പോഴത്തേക്ക് പറ്റത്തില്ലെന്ന്. അതെന്താണോ എനിക്ക് പറ്റാത്ത കാര്യം? സാറേ, ഇപ്പൊ 12 മണി ആയില്ലേ? ഇനി ഞാൻ വീട്ടിൽ ചെന്നിട്ട് പേപ്പർ വെട്ടി പൈസ ഒക്കെ അച്ചടിച്ചിട്ട് ഉണങ്ങി നിൽക്കു വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 8:30 ഒക്കെ ആവും. ആ അപ്പൊ കള്ളനോട്ടടി, അപ്പൊ അതിനും പഴത്താക്കും. നിർബാധികം വെറുതെ വിടണം സാർ, പ്ലീസ്. എടോ, അയാളെയും വെറുതെ വിടത്തില്ല, തന്നെ ഞാൻ വെറുതെ വിടത്തില്ല. ഈ സൈസ് വിവരമില്ലാത്തവന്മാരെ കേസ് എടുക്കുന്നതിന് തന്നെ ഞാൻ അകത്താക്കും. സാറിന്റെ പേരെന്താ പറഞ്ഞേ? കോതണ്ടമാണ് റെഡി. എന്നാ ഞാനും റെഡി. എന്തിന്? കോതമ്പുണ്ട തിന്നാൻ റെഡി.